വ്യക്തിപരമായി എനിക്കൊരു തീരാനഷ്ടം. കേരളത്തിലെ ഗിരിജന പ്രസ്ഥാനത്തിന് ഒരു തീരാനഷ്ടം, കോൺഗ്രസ് പാർട്ടിക്ക് ഒരു തീരാനഷ്ടം, കേരളത്തിലെ പൊതുസമൂഹത്തിന് ഒരു തീരാനഷ്ടം എന്നാണ് എന്റെ സുഹൃത്ത് സഹോദരൻ വിറ്റിയുടെ വേർപാടിനെ കുറിച്ച് എനിക്ക് പറയാറ്. കഴിഞ്ഞ രണ്ടു മാസമായി വിറ്റി ഗുരുതരമായ സാഹചര്യത്തിലായിരുന്നു. നാലഞ്ചു ദിവസമായി ഇദ്ദേഹം മരണത്തോട്ടും മണ്ണടിക്കുക, ഏത് നിമിഷവും നമുക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്ക എനിക്കുണ്ടായിരുന്നു. രണ്ടു മാസമായി നിരന്തരമായി വിറ്റിയുടെ കുടുംബവുമായി വിറ്റിയുമായി ആദ്യ കാലഘട്ടത്തിൽ ബന്ധപ്പെടുകയായിരുന്നു. അവസാനം കുടുംബമായിട്ട് മാത്രമാണ്. വിറ്റിയൊരു അസാധാരണ വ്യക്തിത്വമാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം. പകരക്കാരില്ലാത്ത കേരളത്തിലെ രാഷ്ട്രീയത്തിൽ, ഇന്നത്തെ രാഷ്ട്രീയത്തിൽ പകരക്കാരില്ലാത്ത ഒരു വൈരുദ്ധ്യ വ്യക്തിത്വമാണ്. തനിക്ക് ശരിയെന്ന് തോന്നുന്ന നിലപാടുകൾക്ക് വേണ്ടി ഏതറ്റമറ്റം പോകാൻ തയ്യാറുള്ള നേതാവ്. ഇന്ന് കഷ്ടങ്ങളും നാശങ്ങളും നേരിടാൻ സഹിക്കാൻ തയ്യാറുള്ള നേതാവ്. ഏത് സ്ഥാനവും നഷ്ടപ്പെടുത്താൻ മടിക്കാത്ത നേതാവ്. നിലപാടുകൾക്ക് വേണ്ടി ഏത് സ്ഥാനങ്ങളും വലിച്ചെറിയാനും നഷ്ടപ്പെടുത്താനും മടിയില്ലാത്ത നേതാവ്. അതാണ് ജയിച്ചിയുടെ പ്രത്യേകത. നിലപാടുകൾ മൂലം അദ്ദേഹത്തിന് ഒരുപാട് നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ടായിട്ടുണ്ട്, ഒരുപാട് സ്ഥാനനഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. ഇതൊന്നും ജയിച്ചിയെ അല്പം പോലും ഭയപ്പെടുത്തിയിട്ടില്ല. അതാണ് ജയിച്ചിയുടെ പ്രത്യേകത. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജയിച്ചി പകരക്കാരില്ലാത്ത നേതാവ്. കേരളത്തിലെ പരിസ്ഥിതി പ്രസ്ഥാനത്തിന് വിറ്റിയുടെ വേർപാടുണ്ടാക്കിയ പ്രത്യാഘാതം അത് വളരെ ഗുരുതരമാണ്. വിറ്റി ആദ്യകാലത്ത് പരിസ്ഥിതി പ്രശ്നങ്ങളുടെ നിലപാടുകൾ ഒട്ടേറെ എതിർപ്പുകളുണ്ടായിട്ടുണ്ട്. അതേപോലെ അദ്ദേഹത്തിന് ഒരുപാട് നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്ന് കേരള സമൂഹം, കേരളത്തിലെല്ലാവരും കേരളം പരിസ്ഥിതിയിലേക്ക്, പരിസ്ഥിതി കാര്യത്തിൽ ശ്രദ്ധിച്ചിരിക്കും. കഴിഞ്ഞ വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ തീവ്ര മഴയും എല്ലാം കഴിഞ്ഞപ്പോൾ പരിസ്ഥിതി സംരക്ഷണം കേരളത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണെന്ന് ബോധ്യം എല്ലാവർക്കും മനസ്സുണ്ട്. പിറ്റി ആദ്യകാലം മുതൽ പരിസ്ഥിതി പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട്, പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അവർ ഉറച്ചു നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. രാഷ്ട്രീയക്കാരനേക്കാൾ ഉപരി കേരളത്തിന്റെ പൊതുവായ പ്രശ്നങ്ങളിൽ അത് പഠിച്ച് ആത്മാർത്ഥമായ നിലപാട് സ്വീകരിച്ച ഒരു വ്യക്തിയാണ്. കേശുവിന്റെ ആദ്യ കാലഘട്ടം മുതൽ എനിക്ക് പിറ്റി അറിയാം. ഒരു കാലഘട്ടത്തിൽ രണ്ടു മൂന്ന് വർഷം ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ മാസിലോടിച്ചു അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള കൂടുതൽ താമസിച്ച ആൾക്കാരാണ്. അതുപോലെ എനിക്ക് വീട്ടിൽ കൂടുതൽ വ്യക്തിപരമായിട്ട് അറിയാം. ഞങ്ങൾ ആ ദിവസങ്ങളൊക്കെ പലപ്പോഴും മണിക്കൂറുകളുള്ള വൈകുന്നേരം കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു. ഇടുക്കിയിലെ ഒരു ഗ്രാമത്തിൽ നിന്ന്, വെറും അന്ന് ഒരു ദിവസം ഉണ്ടാകാത്തൊരു ഗ്രാമത്തിൽ നിന്നാണ് അദ്ദേഹം വളർന്നു വന്നത്. ഞങ്ങളുടെ മഹാരാജാസിൽ വന്നു. മഹാരാജാസിലെ അന്നത്തെ അന്തരീക്ഷത്തിൽ വളരെ പ്രയാസമുള്ള ഒരു കാലഘട്ടമാണ്. ഒരു കാലഘട്ടത്തിൽ കെ എസുവിന്റെ ഒരു കോട്ടയായിരുന്ന മഹാരാജാസ് കോളേജ് ഇടയ്ക്ക് വളരെ ക്ഷീണമായ കാലഘട്ടത്തിലേക്ക് വന്നു. ആ കാലഘട്ടത്തിലാണ് വിറ്റി മഹാരാജാസിൽ വന്നത്. വിറ്റി മഹാരാജാസ് വീണ്ടും വെട്ടിപ്പിടിച്ചുണ്ടായി. അവിടെ നിന്ന് വളർന്ന് കെ എസുവിന്റെ പ്രസിഡന്റായി തോമസിൽ വളർന്നു. ഇന്ന് കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റാണ്. ഏത് സ്ഥാനത്ത് പോയാലും ശരിയെന്ന് തോന്നുന്ന നിലപാടുകൾക്ക് വേണ്ടി ഉറക്കെ സംസാരിക്കും, നിർഭയമായി സംസാരിക്കും, ആരുടെ മുമ്പിലും തന്റെ അഭിപ്രായം തുറന്നു പറയും. കേസിലാണെങ്കിലും കോൺഗ്രസിലായാലും, കോൺഗ്രസ് പാർട്ടിയിലാണെങ്കിലും, പാർലമെന്ററി പാർട്ടിയിലാണെങ്കിലും, അതുപോലെ പാർലമെന്റിലാണെങ്കിലും, അസംബ്ലിയിലായാലും നിർഭയമായി തന്റെ അഭിപ്രായങ്ങൾ ആരുടെ മുഖത്തുനിന്നും പറയാൻ മടിയില്ലാത്ത നേതാവ്. അദ്ദേഹത്തിന് വേർപാട് തീർച്ചയായിട്ടും എനിക്കോ അദ്ദേഹത്തിന്റെ കുടുംബത്തിനോ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിനോ മാത്രമല്ല, കേരളത്തിലെ പൊതുസമൂഹത്തിന് തീർച്ചയായിട്ടും തീരെ നഷ്ടമാണ്. കേരളത്തിലെ പൊതുസമൂഹത്തെ മുന്നോട്ട് നയിക്കുവാൻ ചെറുപ്പക്കാർക്ക് ശരിയായ വഴികാട്ടുവാൻ കഴിവുള്ള ഒരു നേതാവിനെയാണ് നഷ്ടപ്പെടുന്നത്. കേരളത്തിലെ ചെറുപ്പക്കാർ കക്ഷി രാഷ്ട്രീയന്നെ ഒരു വീരപുരുഷനായി കണ്ടിരുന്ന ഒരു നേതാവാണ് വിറ്റി തോമസ്. അദ്ദേഹത്തിന് വേർപാടില്ല എനിക്കുള്ള അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. ഭാര്യയമ്മയോടും മക്കളോടും എല്ലാം എന്റെ അനുശോചനം രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ വേർപാടിൽ വിഷമിക്കുന്ന വേദനിക്കുന്ന കുടുംബാംഗങ്ങളോട്, കോൺഗ്രസ് പ്രവർത്തകരോട്, നാട്ടുകാരോട്, വലിയ നിവാസികളോട്, എല്ലാവരും
ശരി, വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ശ്രീ എ കെ ആന്റണി, താങ്കളുമായി വ്യക്തിപരമായി ഏറെ അടുപ്പമുള്ള ഒരാളെയാണ് നഷ്ടമാകുന്നത്. താങ്കളുടെ ദുഃഖം മനസ്സിലാക്കുകയും ചെയ്യുന്നു.